तो गणितयाഴ്ച படித்த लेसन ಮಕ್ಕಳ কোর্મેണ്ടാవు పేజీ నంబర్ 57 లో క్రోథ్ అనే లసన్ ఏక గామే ఏక కిసాన్ రతా తా ఉస్నే అప్నే ఖేత్ మే ఖీరే కకడీ ఉకార రహేతే లేకిన్ ఏక సియ రాత్ మే ఆకర్ ఉనే ఖరాబ్ కర్ జాతా తా పరిషాన్ హోకర్ కిసాన్ నే ఉస్ ఏక్ దిన జాల్ బిచా دیا ఉసి రాత్ సియ ਉਸమే ఫస్ గయా किसान ने उसे ने उसे खूब पीटा रोते चिल्लाते हुए कहा हे ചില്ലാത്തെ ഹുയേ കഹ ഹേ കിസാൻ ദേവത മുജേ ക്ഷമാക്കർദോ മേ ആബ് കബി ആപ്കോ കഷ്ടിനെ പഹൂഞ്ചാവുക അല്ലേ ഒരു ഗ്രാമത്തിലൊരു ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ വയലിൽ എന്തൊക്കെയാണ് ഘീരെ കക്കടി അല്ലേ കുക്കുംബറൊക്കെ കൃഷി ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു സിയാർ വന്ന് ഒരു ഫോക്സ് അല്ലേ ഈ കുറുക്കൻ വന്നിട്ട് എന്തു ചെയ്യും തൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃഷി ചെയ്ത ഈ കുക്കുംബറൊക്കെ നശിപ്പിക്കുമായിരുന്നു അങ്ങനെ ഈ സിയാറെ ചെയ്തു ഈ ജാക്കി സിയാറെന്ന് വെച്ചാൽ ജാക്കി അപ്പോൾ സിയാറെ ചെയ്തു ഈ ഈ കൃഷി നശിപ്പിച്ചപ്പോൾ കൃഷിക്കാരന് വളരെ ദേഷ്യം ഉണ്ടാവുകയും അദ്ദേഹം എന്ത് ചെയ്തു ആ സിയാറിനെ പിടിക്കാൻ വേണ്ടി ഒരു വല വിരിച്ചു അങ്ങനെ അന്ന് രാത്രി ആ സിയാറ് ആ വലയിൽ കുടുങ്ങുകയും കൃഷിക്കാരൻ അവനെ നല്ല അടിവെച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ സിയാർ പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഞാനിനി ഒരിക്കലും തന്നെ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ അങ്ങേ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ടോ കുറുക്കൻ കൃഷിക്കാരന് ഈ കുറുക്കനോടുള്ള ദേഷ്യം തീർന്നില്ല അദ്ദേഹം എന്ത് ചെയ്തു കിസാൻ കാ ഭീ ഗുസ്സ ഔർഭിപെടുകയാണെ സിയാർക്കോ എയ്ക്ക് ഗൂണ്ടെ സെ ബാന്ത്യാ ഫിർ സിയാർക്ക് പൂഞ്ച് പെർ ബഹുത്ത് സാ കപട ലപേറ്റ്കർ ആഗ് ലാദി അങ്ങനെ കൃഷിക്കാരൻ ദേഷ്യം സഹിക്കാൻ പറ്റാതെ കുറുക്കനെ പിടിച്ച് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടു എന്നിട്ട് അതിൻ്റെ വാലിന് തീ ഒരു കുറേ കപ്പട എന്ന് വെച്ചാൽ ക്ലോത്ത്സ് അല്ലേ വസ്ത്രം ചുറ്റിക്കെട്ടി അതിന് തീവച്ചു സിയാർ ഖബരാഗയാണ് ബോ റെസീറ്റ് ചുടാക്കർ ഭാഗ് നിക്കല സിയാർ ആകെ പേടിച്ചു അവൻ എന്ത് ചെയ്തു ആ കയറും പൊട്ടിച്ച് ഓടാൻ തുടങ്ങി അപ്പോൾ അപ്പനീ പൂഞ്ചിക്കാഗ് ബുജാനേക്കെലിയെ ഖാസ് കേക്ക് ടേർമേ ഖുസ്ക അവൻ തൻ്റെ വാലിൻ്റെ തീ വേണ്ടി ഓടിപ്പോയി പുല്ലിൻ്റെ ഒരു കൂമ്പാരത്തിൽ ഓടിക്കയറി അല്ലേ തോടിതേർമേ ആകെ ചാരോമോർ ഫയൽ കെ അങ്ങനെ അവൻ്റെ വാലിൽ നിന്നുള്ള തീ ഈ പുൽ പടർന്നു പിടിക്കുകയും എല്ലായിടത്തും തീ പടരുകയും ചെയ്തു കിസാൻ കാസാരാ ഖേതു ബി ഇസ്കി ചപ്പേട്ട് മേ ആഗ ആർ ജൽക്കർ റാഖ് ഹൂഗ്യ അങ്ങനെ കൃഷിക്കാരൻ്റെ മുഴുവൻ വയലും ഈ തീപിടുത്തത്തിൽ നശിച്ചു പോയി അല്ലേ ചാരമായി പോയി രാഖ് എന്ന് പറഞ്ഞാൽ ആഷസ് ആണ് അല്ലേ ഭസ്മമായി പോയി അങ്ങനെ കൃഷിക്കാരൻ്റെ കോപം കൊണ്ട് അദ്ദേഹത്തിന് വലിയ നഷ്ടം സംഭവിച്ചു അല്ലേ ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം